ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫിഷിംഗ് ഗിയേഴ്സ്. എന്താണ് ഫിഷിംഗ് ഗിയേഴ്സ്? മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഉപാധികൾ, അതാണ് ഫിഷിംഗ് ഗിയേഴ്സ്. ധാരാളം ഉപാധികളുണ്ട്. ഇവിടെ നമ്മൾ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ലോങ് ലൈൻസ്, അതായത് ചൂണ്ട. രണ്ട്, ഗിൽ നെറ്റ്, ഒരു പ്രത്യേക തരം വലയാണ്. മൂന്ന്, പഴ്സീൻ, ഇതും ഒരു പ്രത്യേക തരം വലയാണ്. ഇനി നമുക്ക് ഓരോന്നിനെക്കുറിച്ചും വിശദമായി പഠിക്കാം. ലോങ് ലൈൻ. ലോങ് ലൈൻ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ലോങ് ലൈൻ എന്നാൽ കിലോമീറ്ററുകളോളം നീളമുള്ള ഒരു റോപ്പാണ്. ഈ റോപ്പിൽ ഏതാനും മീറ്ററുകൾ ഇടവിട്ട് ചെറിയ റോപ്പുകൾ ഘടിപ്പിച്ചിരിക്കും. ചെറിയ റോപ്പിൻ്റെ മറ്റേ അറ്റത്ത് ഹുക്ക് അല്ലെങ്കിൽ കൊളുത്തും ഘടിപ്പിച്ചിരിക്കും. ഇതുപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനെയാണ് ലോങ് ലൈൻ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി ലോങ് ലൈൻ ഫിഷിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ കോസ്റ്റ് ഫിഷിംഗ് ഗിയർ, അതായത് ഈ മത്സ്യബന്ധന ഉപകരണത്തിന് വില കുറവാണ്. പർസിൻ പോലത്തെ വലകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വില കുറവാണ്. ഈസി ഫിഷിംഗ് ഓപ്പറേഷൻ, മത്സ്യബന്ധന പ്രക്രിയ വളരെ എളുപ്പമുള്ളതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാച്ച് വോളിയം വിൽ ബി ലോ. ക്യാച്ച് വോളിയം എന്ന് പറഞ്ഞാൽ പിടിക്കാൻ സാധിക്കുന്ന മീനുകളുടെ എണ്ണം, അതിവിടെ കുറവായിരിക്കും. വല ഉപയോഗിച്ച് ധാരാളം മീനുകൾ പിടിക്കാൻ സാധിക്കുമല്ലോ. പ്രസൻസ് ഓഫ് ബൈക്യാച്ച്. ബൈക്യാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കാത്ത മീനും കൂടി ഇതിൽ പെടുക, അതിനെയാണ് നമ്മൾ ബൈക്യാച്ച് എന്ന് പറയുക. ഉദാഹരണത്തിന്, ചൂര പിടിക്കാൻ വേണ്ടി ചൂണ്ടയിട്ടാൽ അതിൽ സ്രാവ് കുടുങ്ങുക, ആ സ്രാവിനെയാണ് നമ്മൾ ബൈക്യാച്ച് എന്ന് പറയുക. ബൈക്യാച്ചിൻ്റെ എണ്ണം എപ്പോഴും കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ മീൻപിടുത്ത പ്രക്രിയ ലാഭകരമാകുകയുള്ളൂ. മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ടൈം ടേക്കൺ ഫോർ ഫിഷിംഗ് ഓപ്പറേഷൻ ഈസ് മോർ. ഈ മത്സ്യബന്ധന രീതിയിൽ കൂടുതൽ സമയം നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇഫക്റ്റ് ഓൺ എൻജിൻ, ഓൺലി ലെസ് ഫ്യൂവൽ ഈസ് നീഡഡ്. അതായത് വല വലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇതിൽ വേണ്ടാത്തതിനാൽ ചൂണ്ടയിട്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മെയിൻ എൻജിൻ ഓഫ് ചെയ്ത് വിശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്ധനം വളരെ കുറച്ച് മാത്രമേ ഇവിടെ ആവശ്യം വരികയുള്ളൂ. രണ്ടാമത്തേത്, ഈസി ഹോളിംഗ് ഓപ്പറേഷൻ, അതായത് ചൂണ്ട വലിച്ചു കയറ്റുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഹോളിംഗ് എന്ന് പറയുക. അത് വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ എൻജിനുമേലേക്ക് ധാരാളം ലോഡ് വരികയില്ല, വളരെ കുറച്ച് ലോഡ് മാത്രമേ എൻജിനിലേക്ക് വരികയുള്ളൂ. മറ്റ് വല വലിച്ചു കയറ്റുന്ന പ്രക്രിയകളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിന് വളരെ കുറച്ച് ലോഡ് മാത്രമേ എൻജിനിലേക്ക് വരികയുള്ളൂ. അടുത്തത് ഗിൽ നെറ്റ്. ഗിൽ നെറ്റ് എന്നാൽ ഒരു സ്ക്രീൻ പോലെ അല്ലെങ്കിൽ ഒരു ചുമര് പോലെ വെള്ളത്തിനുള്ളിൽ വിന്യസിക്കാവുന്ന വലയാണ്. ഗിൽ നെറ്റിൽ ഉള്ള മെഷുകൾക്കുള്ളിലൂടെ, അതായത് കണ്ണികൾക്കുള്ളിലൂടെ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ മീനുകളുടെ ഗില്ല്, അതായത് ചെകിള, ഈ മെഷിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നു. ഇങ്ങനെയാണ് ഗിൽ നെറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത്. ഇതിൽ ഗിൽ നെറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഇഫക്റ്റ് ഓൺ എൻജിനും വിശദീകരിച്ചിരിക്കുന്നു. അടുത്തത് പഴ്സ് സീൻ ഫിഷിംഗ്. ഒരു കൂട്ടം മീനുകളെ, അതായത് സ്കൂൾ ഓഫ് ഫിഷിനെ ചുറ്റി വലയിട്ട് പിടിക്കുന്ന രീതിക്കാണ് പഴ്സ് സീൻ ഫിഷിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും ചിത്രം നോക്കി മനസ്സിലാക്കുക. പഴ്സ് സീൻ ഫിഷിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഇഫക്റ്റ് ഓൺ എൻജിനും വിശദീകരിച്ചിരിക്കുന്നു. വല വലിക്കുമ്പോഴും ചൂണ്ട വലിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. വലിച്ചു കയറ്റേണ്ട മീനുകളുടെ ഭാരത്തെക്കുറിച്ചും വെള്ളത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മീനുകളുടെ ഭാരത്തിനാണ് ക്യാച്ച് വെയ്റ്റ് എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് വാട്ടർ കറണ്ട് എന്ന് പറയുന്നത്. വലയും ചൂണ്ടയും വലിക്കുമ്പോൾ വെള്ളത്തിലെ മറ്റു വസ്തുക്കളിലോ ബോട്ടിൻ്റെ റഡ്ഡറിലോ പ്രൊപ്പല്ലറിലോ ചുറ്റിപ്പിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാരം കൂടിയതും മറ്റു വസ്തുക്കളിൽ ചുറ്റിപ്പിടിച്ചതുമായ വല വലിച്ചു കയറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ബോട്ടിൻ്റെ
പിൻഭാഗം താണുപോകാനും ബോട്ട് മുങ്ങാനും സാധ്യതയുണ്ട്. അതുപോലെ എൻജിൻ ഓഫായി പോകാനോ വിഞ്ച് ലൈൻ ഹോളർ എന്നിവ കേടായി പോകാനോ സാധ്യതയുണ്ട്. അതിനാൽ ഹോളിംഗ് ഓപ്പറേഷൻ, അതായത് വല വലിച്ചു കയറ്റുന്ന പ്രക്രിയ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. എപ്പോഴും എൻജിനിലേക്ക് വരുന്ന ലോഡ് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതും വല വലിച്ചു കയറ്റുന്ന ഉപകരണങ്ങളും വല വലിച്ചു കയറ്റുന്ന പ്രക്രിയയും എപ്പോഴും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതോടുകൂടി ഈ ടോപ്പിക് അവസാനിച്ചു.